പെരുന്നാൾ എനിക്ക് കാത് നിറയെ ലോലാക്കിട്ട കഥീസുമ്മയും ഉമ്മയുടെ ചിരിയുമാണ്. പെരുന്നാൾ ജിത് പിടി എന്ന നിർബന്ധം പോക്കറ്റ് നിറയ്ക്കുന്ന മൊയ്തുക്കാൻ്റെ സന്തോഷമാണ്. പെരുന്നാൾ എന്നാൽ നാവിൽ രുചിയൂറും ഉന്നക്കായും കുഞ്ഞിപ്പത്തലും വയറു നിറച്ചു വിടുന്ന സ്നേഹത്തിൻ്റെ കയ്യൊപ്പാണ്. മാഷേ, പെരുന്നാൾക്ക് എൻ്റെ പുരയിൽ വരണട്ടോ എന്ന അലിപോലും ക്ഷണങ്ങളുടെ കൈചേർക്കലാണ്. യാസറിൻ്റെ ഉപ്പയും താനിയയുടെ ഉമ്മയും വാപ്പയും റിയമോളുടെ ഉമ്മച്ചിയും വാപ്പച്ചിയും മുഹമ്മദിൻ്റെ ഇച്ചാച്ചയും ചേർന്ന് പൊടിച്ചായ കുടിച്ചും ഇളനീർ ജ്യൂസും ഉണക്കമുന്തിരിയും ഈത്തപ്പഴവും ചൂട് സമൂസയും കട്ട്ലറ്റും മാറി മാറി സ്വാദറിഞ്ഞ് കഴിച്ചുപോയ സമ്പൂർണവും സമ്പന്നവുമായ ഇഫ്താറുകളുടെ മിന്നുന്ന സ്മരണകളാണ്. എങ്കിലും നോമ്പു തുറക്കി കയ്യിൽ അവശേഷിച്ച ഒരു ഈത്തപ്പഴം വിശന്നെത്തിയ യാത്രികന് ദാനം കൊടുത്ത ഫാത്തിമയുടെ ഉള്ളിടിപ്പിൻ്റെ താളം കൂടിയാണ് പെരുന്നാൾ. അതറിയുമ്പോൾ പരമകാരുണ്യവാന്റെ തിരുവചനങ്ങളുടെ ഉൾപ്രഭ വലയം ഭേദിച്ച് പരക്കുന്നത് കാണാം. ആ താളം അറിയുന്നവർക്ക് മാത്രം. മദീനയെ
അല്ലക്കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജല്ല ജലാലയ തമ്പുരാനെ പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് ഒരു കഥ കേൾക്കൂ. വിലപ്പെട്ട സമ്മാനം. നാളെ എൻ്റെ പിറന്നാളാണ്, എല്ലാവരും വരണം. ചില്ലു അണ്ണാൻ കൂട്ടുകാരെ ക്ഷണിച്ചു. അമ്മേ, ചില്ലുവിൻ്റെ പിറന്നാളിന് സമ്മാനം കൊടുക്കണ്ടേ? ചിപ്പുമോൻ ചോദിച്ചു. കൊടുക്കണം മോനെ, അവൻ ഉപകാരമുള്ളതും വലിയ വില വരാത്തതുമായ എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. മറ്റുള്ളവർ കൊണ്ടുവരുന്നതിനേക്കാൾ വില കൂടിയത് വേണം. ചില്ലു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, ചിപ്പു നിർബന്ധം പിടിച്ചു. പിറന്നാൾ ആഘോഷത്തിന് കൂട്ടുകാരെല്ലാം ഒത്തുകൂടി. വലുതും ചെറുതുമായ നിരവധി സമ്മാന പൊതികൾ ചില്ലുവിന് ലഭിച്ചു. അവൻ സന്തോഷത്തോടെ അവയെല്ലാം സ്വീകരിച്ചു. പക്ഷേ ചിപ്പുവിൻ്റെ മുഖത്തു മാത്രം തെളിച്ചമുണ്ടായിരുന്നില്ല. വില പിടിച്ച സമ്മാനം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനം അവന് തീരെ പിടിച്ചില്ല. മനസ്സില്ലാ മനസ്സോടെ സമ്മാന പൊതിയും കൊടുത്ത് അവൻ അധികം വൈകാതെ മടങ്ങി. പിറ്റേ ദിവസം ചില്ലുവിൻ്റെ ശബ്ദം കേട്ടാണ് ചിപ്പു ഉണർന്നത്. ചിപ്പുക്കുട്ട ചങ്ങാതി, വെക്കമെഴുന്നേറ്റു വന്നാട്ടെ, കൂട്ടുകൂടി നടക്കണ്ടേ, നമ്മൾ കൊത്തു കളിക്കണ്ടേ. ഏയ് കൂട്ടുകാരാ, അവധിക്കാലം അടിച്ചു പൊളിക്കണ്ടേ, വരൂ നമുക്ക് പോകാം. അവനെ വിളിക്കണ്ട, അവൻ അച്ഛനോട് പിണങ്ങിക്കിടന്നതാണ്, അമ്മ പറഞ്ഞു. അവൻ്റെ പിണക്കമെല്ലാം ഞാൻ മാറ്റാം എന്ന് പറഞ്ഞ് ചില്ലു കൂട്ടുകാരനെ ഇക്കിളി കൂട്ടി. എന്നിട്ട് പറഞ്ഞു, വേഗം പല്ല് തേച്ച് കുളിച്ചൊരുങ്ങ്. ഞാനിതാ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കൂ. ചിപ്പു മടിച്ചു മടിച്ച് എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി. നോക്കു കൂട്ടുകാരാ, ഇന്നലെ എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ ചിലതെല്ലാം നിനക്ക് പങ്കുവെക്കാമെന്ന് തോന്നി. പൂക്കളും പഴങ്ങളുമെല്ലാം സൂക്ഷിച്ചു വച്ചാൽ കേടുവരും, അത് കൂട്ടുകാർക്കെല്ലാം വിതരണം ചെയ്യുകയാണ്. ഒരിക്കലും ചീത്തയാവാതെ കേടുകൂടാതിരിക്കുന്ന ഏറ്റവും വിലപിടിച്ച സമ്മാനം തന്ന കൂട്ടുകാരൻ തന്നെയാവട്ടെ ആദ്യത്തെ വീതം എന്ന് കരുതി വന്നതാണ്. ചില്ലു പറഞ്ഞത് കേട്ട് ചിപ്പു ഞെട്ടി. നീ എന്നെ കളിയാക്കിയതാണോ? ഞാൻ അത്ര വിലപിടിപ്പുള്ള സമ്മാനമൊന്നും അല്ലല്ലോ തന്നത്. പൂമ്പഴങ്ങളും പലഹാരവും വസ്ത്രങ്ങൾ പാത്രങ്ങളൊക്കെയുണ്ട്. കിട്ടിയ വസ്തുക്കളെല്ലാം ഒട്ടും മികച്ചവയാണു കേട്ടോ. അതേ കൂട്ടുകാരാ, എനിക്ക് കിട്ടിയ സമ്മാനങ്ങളൊന്നും മോശമല്ല. എങ്കിലും നീ തന്ന കഥപുസ്തകങ്ങൾ എനിക്ക് കിട്ടിയ ഏറ്റവും വിലപിടിച്ച സമ്മാനമാണ്. അറിവും നിറവും പകർന്നു നൽകും വലിയൊരു സമ്മാനപ്പെട്ടി, അരുമയാം ചങ്ങാതി തന്നതാകും അതിവിശിഷ്ടമാം പുസ്തകങ്ങൾ. ഈ അവധിക്കാലത്തെ വിരസത അകലാനും കൂടുതൽ അറിവുകൾ നേടാനും അവ എന്നെ സഹായിക്കും. അതിന് നിനക്ക് പ്രത്യേക സമ്മാനം എന്ന് പറഞ്ഞ് ചില്ലു കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ച് മുത്തം നൽകി. ഞാൻ മറ്റു കൂട്ടുകാരുടെ അടുത്തുകൂടി പോയിട്ട് വേഗം വരാം എന്നു പറഞ്ഞ് ചില്ലു ഓടി. ചിപ്പുവിന് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അവൻ അച്ഛാ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലും മുഖത്തും മാറി മാറി ഉമ്മ വെച്ചു.
കണ്ടുനിന്ന അമ്മയുടെ കണ്ണു നിറഞ്ഞു.